ഹായ് ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഗീസ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ബഡി മാർട്ട് സ്റ്റോർ എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും ആടാക്കാൻ പോകുന്നത് ഗറീന, അതിനെ കുറിച്ചാണ് ഗീസ് ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗെയിം ടു അപ്കോൻ ആയിട്ട് വരാമെന്ന കുറച്ച് ബഡ്ഡിറ്റ്സിനെ കുറിച്ച് നോക്കുന്നുണ്ടാവും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായി തന്നെ വാച്ച് ചെയ്തേക്കണേ ഈ ഒരു വീഡിയോ. അപ്പൊ ഗീസ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരും, എന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഗീസ്. പിന്നെ അതോടൊപ്പം എന്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണേ. ഓക്കെ, കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോ പോയേക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുവാണെങ്കിൽ ഗീസ് നമ്മുടെ ഗെയിം ഇനി വരാമെന്ന അപ്കനായിട്ട് വരാമെന്ന കുറച്ച് ബഡ്ഡിൽസിനെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം. ഫസ്റ്റത്തെ ബഡ്ഡിൽ നോക്കുവാണെങ്കിൽ ഇതേ മോഡൽ ബഡ്ഡിലാണ് നമ്മുടെ ഗെയിമിന്റെ ന്യൂ ആയിട്ട് വരാൻ പോകുന്നത്. ഒരു മെയിൽ ബഡ്ഡിലെ ഒരു യെല്ലോ കളർ കോസ്റ്റ്യൂം ആണ് ഗീസ്. സോ ഗീസ് എത്ര കൂട്ടുകാർക്ക് ഈ ഒരു യെല്ലോ കളർ ഈ ഒരു കോസ്റ്റ്യൂം ഉള്ള ഈ ഒരു മെയിൻ ബഡ്ഡിൽ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കണേ. ഈ ഒരു മെയിൽ ബഡ്ഡിൽ കണ്ണാടി കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഒരു മെയിൽ ബഡ്ഡിലാണ്. ഈ ഒരു മെയിൽ ബഡ്ഡിൽ ഗെയിം ഇട്ട് വരുമ്പോൾ ഡയമണ്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു വെബ് ഇവന്റ് കൂടെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് ഗെറീന. ഈ ഒരു മെയിൽ ബഡ്ഡിൽ ഗെറീന ഫ്രീ ആയി കൊടുക്കാൻ സാധ്യതയല്ല, അതും എല്ലാവരും ഇപ്പൊ തന്നെ അറിഞ്ഞു വെച്ചിരിക്കുക. സോ ഗീസ് അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഫീമെയിലിന്റെ ഒരു മെയിൽ ബഡ്ഡിലാണ്. ഇതേ മോഡൽ ഒരു ഫീമെയിൽ ബഡ്ഡിൽ നമ്മുടെ ഗെയിം ഇട്ട് വരാൻ പോകുന്നതാണ്. പക്ഷേ ഗെറീന ഈ ഒരു ഫീമെയിൽ ബഡ്ഡിൽ ഗെറീന പെയ്ഡ് ആയിട്ടല്ല കൊടുക്കാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും തികച്ച ഈ ഒരു ഫീമെയിൽ ബഡ്ഡിൽ ഫ്രീ ആയി തന്നെ കിട്ടുന്നതായിരിക്കും ഗീസ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഗെയിമിന്റെ അപ്കോൺ ആയിട്ട് വരാൻ പോകുന്ന ഒരു ബഡ്ഡിലാണ്. എന്നും നമ്മുടെ ഗെയിമിന്റെ ആ ഒരു മെയിൽ ബഡ്ഡിലും ഈ ഒരു ഫീമെയിൽ ബഡ്ഡിൽ വരും എന്ന് ചോദിക്കുകയാണെങ്കിൽ സമ്മർ സീസൺ ടൈമിലൊക്കെയാണ് ആ ഒരു മെയിൽ ബഡ്ഡിലും ഫീമെയിൽ ബഡ്ഡിൽ വരാൻ പോകുന്നത്, അതും എല്ലാവരും ഇപ്പൊ തന്നെ അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിലേക്ക് കടക്കാം. നെക്സ്റ്റ് ബഡി മാർട്ട് സ്റ്റോറി അപ്ഡേറ്റ് വരുമ്പോൾ ഗീസ് എന്തൊക്കെ റിവാർഡ്സ് ആയിരിക്കും ആഡ് ആക്കാൻ പോകുന്നത്, അതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതേ മോഡൽ ഒരു ഇമോട്ട് ആണ്, ഓൾഡ് ആയിട്ടുള്ള ഡസ്റ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ഇമോട്ട്. ഈ ഒരു ഇമോട്ട് ബഡി മാർട്ട് സ്റ്റോറിയിൽ ആഡ് ആക്കുന്നു പറയുന്നുണ്ട്. പിന്നെ ഗീസ് അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ കളർ കോസ്റ്റ്യൂം ഉള്ള ഈ ഒരു മെയിൽ ബഡ്ഡിൽ ആഡ് ആക്കാൻ സാധ്യതയുണ്ട് ബഡി മാർട്ട് സ്റ്റോറിൽ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഗീസ് ഈ ഒരു മെയിൽ ബഡ്ഡിൽ കാണാനായിട്ട്. ഈ ഒരു മെയിൽ ബഡ്ഡിലെ ഹെയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ കളറാണ്, കൊള്ളാം, അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. ഹെയർ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു മെയിൽ ബഡ്ഡിൽ നെക്സ്റ്റ് ബഡി മാർട്ട് സ്റ്റോറി അപ്ഡേറ്റ് വരുമ്പോൾ ഗീസ് ഈ ഒരു ബഡ്ഡിൽ ആടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ലീക്കേഴ്സിന്റെ സൈഡിൽ കിട്ടിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ് ഗീസ്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നെക്സ്റ്റ് ബഡി മാർട്ട് സ്റ്റോറി എന്നായിരിക്കും അപ്ഡേറ്റ് വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ റിവാർഡ്സ് ഒക്കെ എന്നായിരിക്കും ആടാക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ മെയ് ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ ബഡി മാർട്ട് സ്റ്റോറി ന്യൂ ആയിട്ടുള്ള റിവാർഡ്സ് ഒക്കെ ഇങ്ങനെ ആടാക്കാൻ പോകുന്നത് ഇപ്പൊ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളത് ലീക്കേഴ്സിന്റെ സൈഡിൽ. സിംഗപ്പൂർ, നേപ്പാൾ, ബ്രസീൽ സെർവറിലൊക്കെ ആ ഒരു ബഡി മാർട്ട് സ്റ്റോറി അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ ആ റിവാർഡ്സ് ഒക്കെ ആടാക്കിയത് നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ടും. ആ ഒരു ബഡി മാർട്ട് സ്റ്റോറി അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞ ആ റിവാർഡ്സ് ആയിരിക്കും ആടാക്കാൻ സാധ്യതയുള്ളത് കൂടുതൽ. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. എനിവേ ഗീസ് വീഡിയോ ഇവിടെ വെച്ച് ജോയിൻ അപ്പ് ചെയ്യാൻ ഗീസ് അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗീസ്. അതുവരെ ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.